കേരളത്തിൽ ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ കണ്ട കാലമാണ്. പണ്ട് ലിപ്പ് വന്നപ്പോഴും ഇതായിരുന്നു അവസ്ഥ. ശരജ ടീച്ചറുടെ ചിത്രവും പടവും ഒക്കെ പൊക്കി പിടിച്ച് കുറേ കാലം ഫാൻസ് അസോസിയേഷൻകാർ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തകർത്തു. എന്നാൽ പയ്യെ പയ്യെ പതുക്കെ പതുക്കെ ആ സ്ഥാനം പിണറായി മറ്റ് സഹാക്കന്മാരും ഒക്കെ കീഴടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോഴും അതുപോലെ തന്നെ കൊറോണ വന്നു ആദ്യകാല സമയത്തെല്ലാം ഇങ്ങനെ ചലയ ടീച്ചറുടെ ചിത്രങ്ങളും അതുപോലെ അവരുടെ അവതാരങ്ങളൊക്കെ പാടി നടന്ന് പുള്ളിക്കാരത്തേക്ക് വേണ്ടി എന്ന് പറയാം പ്രത്യേക പാട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ രംഗം കൊഴിപ്പിച്ച് വന്നപ്പോഴത്തേക്കാണ് ആർക്കോ എവിടെയോ എന്തൊക്കെയോ കടിച്ചു. പിന്നെ പതുക്കെ പതുക്കെ ശൈല ടീച്ചറുടെ സ്ഥാനം മാറി ആ സ്ഥാനത്തേക്ക് നമ്മുടെ പിണറായി സഖാവ് വന്നു തുടങ്ങി. എന്താണോ ഏതാണോ എന്നറിയില്ല, ചില ഫേസ്ബുക്ക് വാട്സപ്പ് ജീവികൾക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ രോഗം മനസ്സിലായി. ഇപ്പോൾ ഇതാ പിണറായി നിറഞ്ഞുന്ന സ്ഥാനത്തേക്ക് വീണ്ടും ശല്യ ടീച്ചർ ഇങ്ങനെ പയ്യെ പയ്യെ പതുക്കെ കയറി വരുന്നൊരു കാഴ്ച ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പൊക്കെ കാണുന്നുണ്ട്. എന്തായാലും സ്ത്രീജനങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കയറി വരുന്ന ഒരു അവസ്ഥ ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പേരൊക്കെ ഉയർത്തിക്കാട്ടിയിട്ട് അവസാനം നമ്മുടെ ഗൗരിയമ്മയൊക്കെ ഓടിയ വഴിയും പിന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പാർട്ടി സഖാവിനെതിരെ പരാതി കൊടുത്ത വനിതാ സഖാത്തിയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം പരാതി അന്വേഷിക്കാനും പാർട്ടിക്കാർ പരാതി കൊടുത്ത സഖാവ് ആ സഖാവിൻ്റെ പേരിപ്പോൾ കേൾക്കാനില്ല. ആരാണോ പ്രതി അദ്ദേഹം ഇപ്പോൾ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച് ആ സ്ഥാനത്ത് ഇരിപ്പോട്ട്. അങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത്. അതിനെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ചല്ല, ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ കാര്യം പെട്ടെന്ന് ഓർത്തപ്പോൾ അതിന് പറഞ്ഞു വന്നതേ ഉള്ളൂ. കാസർഗോഡ് എന്താ സംഭവിക്കുന്നത്? കാസർഗോഡിൻ്റെ അതിർത്തികളൊക്കെ അടച്ചു, അതും മണ്ണിട്ട്, റോഡുകൾ മണ്ണിട്ട് അടയ്ക്കുന്നു രണ്ടാൾ പൊക്കത്തിൽ. ഇവിടെ നിന്നുള്ള രോഗികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഏകദേശം 3 രോഗികൾ മരിച്ചു കഴിഞ്ഞു. ഇതിന് 2 ഒരുപാട് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ബി ജെ പിക്കാർ പറയുന്ന ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് യെദ്യൂരപ്പ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഓടിച്ചു വന്നു. അതുപോലെ തന്നെ സി എ എക്കെതിരെയുള്ള സമരം നടക്കുമ്പോൾ അവിടെ പോയി പ്രശ്നമുണ്ടാക്കിയത് മൊത്തം കണ്ണൂരിൽ നിന്നുള്ള സഹാക്കന്മാരായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ബി ജെ പിക്കാർ പറയുന്നത്. അതിൻ്റെ പ്രതികാരമാണത്രേ ഇങ്ങനെ ഇപ്പോൾ ഈ റോഡൊക്കെ ക്ലോസ് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ട് കടത്തിവിടാത്തത്. എന്തായാലും അത് അങ്ങനെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് പരാതി കൊടുത്തു, അമിത്ഷാ ഇടപെട്ടു, അമിത്ഷാ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുത്തു. എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇതൊരു ശരിയായ രീതിയല്ല. ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് നിന്ന് ഒരു വലിയ ആപത്തിനെതിരെ പോരാടുമ്പോൾ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി തനിക്ക് നേരിട്ട ചില വ്യക്തിപരമായ കാരണങ്ങളുടെ പേർ ആരായാലും അത് ചെയ്തത് അത് വളരെ തീരെ മോശമായി. മോശമായെന്ന് പറഞ്ഞാൽ ഒരു ജീവന് വേണ്ടി പിടയുന്ന ഒരു ജീവിക്ക് ചികിത്സ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മനുഷ്യത്വം എത്രത്തോളം ഇല്ലാതാകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. എന്തിൻ്റെ കാരണത്തിലായാലും യെദ്യൂരപ്പ ആ ചെയ്തത് ആർക്കും അംഗീകരിക്കാനും പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ചാനലായ ചാനലുകളെല്ലാം തന്നെ ബി ജെ പിക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് യെദ്യൂരപ്പ ബി ജെ പിക്കാരനല്ലേ, നിങ്ങൾ പറഞ്ഞ അദ്ദേഹം കേൾക്കത്തില്ലേ, എന്താണ് ബി ജെ പിയുടെ കേരളത്തിലെ നിലപാട് എന്നൊക്കെ ചോദിച്ച് അവരെ വിയർപ്പിക്കുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ കേരളത്തിലെ ബി ജെ പിക്കാർ യെദ്യൂരപ്പയെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോയിട്ട് അയാളൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്നൊരു എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ മോദി വന്ന് ഒരുപാട് അനുകൂലമായ നിലപാടുകളും സാഹചര്യങ്ങളും ഒക്കെ സംജാതമായിട്ട് പോലും ഒരു എം എൽ എ സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടവന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അങ്ങനെയുള്ള കേരളത്തിലെ ബി ജെ പിക്ക് കേന്ദ്രത്തിലും യെദ്യൂരപ്പയുടെ അടുത്തൊക്കെ എന്താ വിലയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. പിന്നെ കേരളത്തിലെ ബി ജെ പിക്കാരുടെ കാര്യം പറയാ വേണ്ട, ഇത്ര കാലമായി തമിഴ് തള്ളിന്ന് അല്ലാതെ ഇത്രയും നല്ല സാഹചര്യമൊക്കെ ഒത്തുവന്നിട്ട് പോലും ഒരു 5-6 എം എൽ എമാരെയെങ്കിലും ഒന്ന് സൃഷ്ടിക്കാനുള്ള കഴിവില്ലാത്ത അന്നും ഇന്നും ഒരു മാരാർജി വന്നു പണ്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അന്ന് കുറേ പേരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോയി, പിന്നെ കുറേ ആൾക്കാർ വന്നു, എല്ലാവരും തമ്മിലടി ബഹളം എന്നുള്ളല്ലാതെ ഈ കേരളത്തിലെ ബി ജെ പി എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടുമെന്ന്. എന്തായാലും ഇവിടുത്തെ സഹാക്കന്മാരും കോൺഗ്രസ്സുമാരൊക്കെ ഇവിടുത്തെ ബി ജെ പി നേതാക്കളെ ഉപദേശിക്കുന്നത് വെറുതെയാണ്. കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ യെദ്യൂരപ്പ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്ന് കണ്ണുരുട്ടിയിട്ടുണ്ട്. ഇനി അത് വല്ലതും കണ്ട് പേടിച്ച് ഈ റോഡൊക്കെ തുറന്നാൽ തുറന്നു.